നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുണൈറ്റഡിൽ നിറയെ പാഴ്മരങ്ങളാണ്, അല്ലെങ്കിൽ ഉണങ്ങിയ മരങ്ങളാണ്. അതിനെയൊക്കെ ഒഴിവാക്കണം. അത്തരത്തിലുള്ള ഉണങ്ങിയ മരങ്ങളെയൊക്കെ ഒഴിവാക്കി ടീമിന് ഗുണകരമാവുന്നത് മാത്രം നിലനിർത്തണം. ഇത്തരത്തിലൊരു പ്രസ്താവന അവരുടെ മുൻ താരമായ മാർക്ക് ബോസ്നിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നത് യുണൈറ്റഡിലൊരു വലിയ മാറ്റം ഉണ്ടാകണം. മൂന്ന് താരങ്ങളെ മാത്രം ഇപ്പോഴുള്ള സ്ക്വാഡിൽ നിന്ന് നിലനിർത്തിയാൽ മതി, ബാക്കി താരങ്ങളെയൊക്കെ മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമുക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോക്ക് സ്പോർട്സിനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിലിപ്പം കാര്യങ്ങൾ വിലയിരുത്താൻ ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. യുണൈറ്റഡിൽ ഒരുപാട് ഉണങ്ങിയ മരങ്ങൾ അല്ലെങ്കിൽ ഡെഡ് വുഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലെയേഴ്സ് കുറേ കാലമായിട്ട് അവിടെയുണ്ട്. ഒരുപാട് മാനേജേഴ്സ് ഇങ്ങനെ മാറിപ്പോകേണ്ട ഒരവസ്ഥയും സംഭവിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും തീരുമാനമെടുക്കുക. ഇതാണ് അതിൻ്റെ പ്രധാന സമയം. ലിസൺ, ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പുതിയ മാനേജറെ കൊണ്ടുവരുന്ന സമയത്ത് കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കണം. ഈ പ്ലെയേഴ്സിൽ നമ്മളിപ്പം ഈ ഒരു സീസൺ വാച്ച് ചെയ്യുമ്പോൾ, അതുപോലെ കഴിഞ്ഞ മൂന്നാല് സീസൺ എടുക്കുമ്പോൾ, അവിടെ ഏറ്റവും മികച്ച താരമായിട്ടുള്ളത് ഡേവിഡ് ഡിഹിയാണ്. ഡെഫിനറ്റ്ലി ബ്രൂണോ ഫെർണാണ്ടസിനെയും ടീമിൽ നിലനിർത്തണം. പിന്നീട് റാഫേൽ വരാനെയും ടീമിൽ നിർത്തണം. ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ഡിസ്കഷൻ്റെ ആവശ്യം പോലുമില്ല എന്നാണ് ഇപ്പോൾ മുൻ താരം പറയുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള താരങ്ങളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനർത്ഥം. നമുക്കറിയാം, ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത്ര വലിയ മികച്ച പ്രകടനമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുമോ എന്നതുപോലും ഇപ്പോൾ അവരുടെ കൈപ്പിടിയിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.